ഒരു കോംപ്ലക്സ് നമ്പറിന് എങ്ങനെ ഒരു അർഗന്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഒരു എക്സ് വൈ കോർഡിനേറ്റ് പ്ലെയിനിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്നാൽ എന്ത്? ദിസ് ഇസ് മീ റബീ, വെൽക്കം ടു മൈ ചാനൽ ലേൺ മാത്തമാറ്റിക്സ് വിത്ത് ആർ ബി. ഇനി നമുക്ക് അർഗൻറ്റ് പ്ലെയിൻ എന്താണെന്ന് മനസ്സിലാക്കാം. അർഗൻറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വിളിക്കും. എനി കോംപ്ലക്സ് നമ്പർ സെഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പ്ലെയിൻ സോറി എനി കോംപ്ലക്സ് നമ്പർ സെഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പോയിൻ്റ് എക്സ് കൊമ വൈ ഇൻ എ പ്ലെയിൻ കാൾഡ് അർഗൻറ്റ് പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ. ഇൻ അർഗൻറ്റ് പ്ലെയിൻ ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഈസ് കാൾഡ് റിയൽ ആക്സിസ് ആൻഡ് ദ വെർട്ടിക്കൽ ആക്സിസ് ഈസ് കാൾഡ് ഇമാജിനറി ആക്സിസ്. ഒന്നുമില്ല, നമുക്ക് തന്ന കോംപ്ലക്സ് നമ്പർ എക്സ് വൈ ഗ്രാഫിൽ അങ്ങ് പ്ലോട്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് അർഗൻറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ. അതിൽ എക്സ് എന്താണ് റിയൽ നമ്പറും വൈ എന്താണ് ഇമാജിനറി നമ്പറുമാണ്. ഇപ്പോൾ എ പ്ലസ് ഐ ബിയുടെ എ എന്താണ് റിയൽ പാർട്ടാണ്, അതിൽ എക്സ് ആക്സിസിൽ കൊടുക്കും. വൈ പാർട്ട് എന്താണ് എ പ്ലസ് ബി ഐ, അതിൽ ബി എന്താണ് ഇമാജിനറി പാർട്ടാണ്, അത് നമ്മൾ വൈ ആക്സിസിലും കൊടുക്കും. അതാണ് എ പ്ലസ് ബി ഐയുടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് എ താഴോട്ട് എക്സ് ആക്സിസിലോട്ടും ബി ലെഫ്റ്റിലോട്ട് വൈ ആക്സിസിലോട്ടും കാണിച്ചത്. ഇനി അർഗൻ ഡയഗ്രത്തിനൊരു എക്സാമ്പിൾ കാണാം. ഇതാണ് അർഗൻ ഡയഗ്രത്തിൻ്റെ എക്സാമ്പിൾ. ഇതിൽ പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ പ്ലസ് ടു ഐ എന്നൊരു പോയിൻ്റ് ഉണ്ട്. അതിൽ ത്രീ എങ്ങോട്ടാണ് താഴോട്ട് എക്സ് ആക്സിസിൽ റിയൽ പാർട്ട്, ടു ഐയിലെ ടു ഇമാജിനറി പാർട്ടാണ് വൈ ആക്സിസിലോട്ട്. ഇപ്പുറത്ത് തന്നെ മൈനസ് ഫോർ പ്ലസ് ത്രീ ആയ എന്നൊരു അനദർ പോയിൻ്റ് കാണാൻ പറ്റും. അതിൽ മൈനസ് ഫോറ് എക്സ് ആക്സിസിലോട്ട് റിയൽ പാർട്ട്, ത്രീ എന്താണ് ഇമാജിനറി പാർട്ടാണ് വൈ ആക്സിസിലോട്ട്. അതിനും തൊട്ടതായ മൈനസ് ടു മൈനസ് ത്രീ ഐ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മൈനസ് ടു എന്താണ് റിയൽ പാർട്ടാണ് എക്സ് ആക്സിസിൽ നെഗറ്റീവ് സൈഡിലോട്ട്. മൈനസ് ത്രീ ആയി എന്താണ് അത് നെഗറ്റീവ് ഇമാജിനറി പാർട്ടായതുകൊണ്ട് അത് ഓൾറെഡി അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഭാഗത്തുള്ളത്. സെഡിനെ ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ളൊരു ഫോമിലോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ, കോംപ്ലക്സ് നമ്പറിനെ ഇന്നൊരു ഫോമിലോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ ഫോം എന്ന് പറയുന്നത്. ഇതിൽ ആർ എന്താണ്, ആർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് സെഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് നമ്മൾ കണ്ടെത്തണം. ഇതെങ്ങനെയാണ് ആർ കോസ് തീറ്റ അപ്പോൾ സൈൻ സൈ ടിയിലോട്ട് ഐ സൈൻ തീറ്റയിലോട്ട് മാറ്റി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് കൺസിഡർ ചെയ്യുക, ഇഫ് സെഡ് ഇസ് ഇക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ ഡ്രോ ഇറ്റ് ഇൻ ദ അർഗൻ പ്ലെയിൻ, അർഗൻ പ്ലെയിനിലോട്ട് നമ്മൾ മാറ്റി വരക്കാം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കിയെടുക്കാം. അതാണ് എ ബി എന്നുള്ളൊരു പോയിൻറ്റിൽ എ എക്സ് ആക്സിസിലും മാർക്ക് ചെയ്തു, ബി വൈ ആക്സിസിലും മാർക്ക് ചെയ്തു. എന്നിട്ട് സെൻട്രൽ നിന്നും സീറോയിൽ നിന്നും ഒരു ആർ എന്നുള്ളൊരു ലൈൻ വരച്ചു, അതിൻ്റെ പോയിൻ്റ് വെക്റ്റർ, പോയിൻ്റ് വെക്റ്റർ വരച്ചു. ഈ പോയിൻ്റ് വെക്റ്ററിലെ ആർ എന്താണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്തുപയോഗിച്ചിട്ടാണ് കണ്ടെത്തിയത്? പൈതഗോറിയസ് തിയറം ഉപയോഗിച്ചിട്ട്. അതിൽ ആ തീറ്റ ആ രണ്ട് എക്സ് ആക്സിസും ആ ആറും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എ ഇസ് ഈക്വൽ ടു എന്താണ് ആർ കോസ് തീറ്റ, ബി ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. നമുക്ക് ഓൾറെഡി ആരം എങ്ങനെ കണ്ടെത്തലെന്ന്, സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, ആ എയും ബിയും അതിലോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെഡ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. ഇതിൽ ആർ അങ്ങ് കോമൺ എടുത്തിട്ട് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതിൽ ടാൻ തീറ്റ എന്താണ്, ടാൻ തീറ്റ എന്ന് പറയുന്നത് എ ബൈ ബി ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം തീറ്റ എങ്ങനെ കണ്ടെത്താം. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ ബി. ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിലൊരു എക്സാമ്പിളാണ് സെറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് പ്ലസ് ടു ആയി എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ കണ്ടെത്തണം. അതിൻ്റെ ആൻസറാണ് പോളാർ ഫോം എന്ന് പറയുന്നത് സെറ്റ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് സൈൻ സൈ തീറ്റ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തീറ്റ എന്താണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ ബി.
എ ബൈ ബി എന്താണ്? സെഡ് ഇസ്ക്വൽ ടു എ പ്ലസ് ഐ ബി ആണ്. അപ്പോൾ എ എന്താണ് 5 ബി എന്താണ് 2 ആണ്. അത് അങ്ങ് ടാനിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ ഇസ്ക്വൽ ടു 0.38 എന്ന് കിട്ടും. എപ്പോഴും അർഗൻ പ്ലെയിനിലെ തീറ്റ റേഡിയലായിരിക്കണം, ഡിഗ്രിയിലാകരുത്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതാണ് നമുക്ക് റൂട്ട് ഓഫ് ഐ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഇസ്ക്വൽ ടു റൂട്ട് ഓഫ് 29 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്തായാലും വേണ്ടത്, സെഡ് ഇസ്ക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പോൾ സൈ സൈൻ തീറ്റ ആണല്ലോ, എല്ലാതും കിട്ടി. ഇതങ്ങ് നേരെ കൊണ്ടിടുക, സെഡ് ഇസ്ക്വൽ ടു റൂട്ട് ഓഫ് 29 ഇൻ ടു കോസ് 0.38 പ്ലസ് ഐ സൈൻ 0.38.